ഉച്ചവാർത്ത വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മാനനഷ്ട കേസിൽ രാഹുലിന് തടവ് ശിക്ഷ. മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് വർഷം തടവും 15,000 രൂപ പിഴയും വിധിച്ച് സൂററ്റ് ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി. അപ്പീൽ നൽകാൻ രാഹുലിന് കോടതി 30 ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചു. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിടെ കർണാടകയിലെ കോലാറിൽ മോദി സമുദായത്തിനെതിരെ നടത്തിയ പരാമർശത്തിലാണ് ഉത്തരവ്. ഗുജറാത്ത് മുൻ മന്ത്രി പൂർണേഷ് മോദിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കോടതിയെ സമീപിച്ചത്. വിധി കേൾക്കാൻ രാഹുൽ ഗാന്ധി കോടതിയിൽ നേരിട്ടെത്തിയിരുന്നു. തലകുനിക്കില്ല എന്നും അപ്പീൽ നൽകുമെന്നും ഗുജറാത്ത് പി സി സി അധ്യക്ഷൻ പ്രതികരിച്ചു. കേസിന് ആസ്പദമായത് 2019 രാഹുൽ ഗാന്ധി കർണാടകയിൽ നടത്തിയ പരാമർശമാണ്. ആദ്യം അതിലേക്ക്. एक छोटा सा सवाल, इन सब के नाम, इन सब चोरों के नाम मोदी 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 कैसे हैं? नीरव मोदी, ललित मोदी, नरेंद्र मोदी, और अभी थोड़ा ढूंढेंगे तो और बहुत सारे मोदी निकलेंगे. बलराम नड़गाड़ी വിശദാംശങ്ങളുമായി. ബൽറാം, ഈ ശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്, അപ്പീൽ നൽകാനായിട്ടാണ് ജാമ്യം. ആ വിവരങ്ങൾ കൂടി. അനുജ രചിത ഗുജറാത്തിലെ സൂറത്തിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുൽ ഗാന്ധിക്ക് 2 വർഷത്തെ തടവ് വിധിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ക്രിമിനൽ മാനനഷ്ട കേസ് അല്ലെങ്കിൽ ക്രിമിനൽ മാനനഷ്ട കുറ്റം ചെയ്തു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഐ പി സി സെക്ഷൻ 499 500 വകുപ്പുകൾ അനുസരിച്ച് രാഹുൽ ഗാന്ധി കുറ്റം ചെയ്തിരിക്കുന്നുവെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് പരമാവധി ശിക്ഷയാണ് ഈ ക്രിമിനൽ മാനനഷ്ട കേസിലേത് 2 വർഷം തടവ് എന്നുള്ളത്. ആ ശിക്ഷ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് വിധിച്ചിരിക്കുന്നത് കോടതി. ഇതുകൂടാതെ രാഹുൽ ഗാന്ധി സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ അദ്ദേഹത്തിന് ഉടനടി തന്നെ ജാമ്യവും അനുവദിച്ചിരിക്കുന്നു. 30 ദിവസത്തേക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ കേസിൽ അപ്പീൽ നൽകുന്നതിന് വേണ്ടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഗുജറാത്തിലെ കോലാറിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിക്ക് എതിരെ ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യപ്പെട്ടത്. പൂർണേഷ് മോദി എന്ന ഗുജറാത്ത് ബി ജെ പി നേതാവും മുൻ മന്ത്രിയുമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഗുജറാത്തിലെ സൂറത്ത് കോടതിയെ സമീപിച്ചത്. എല്ലാ മോദിമാർക്കും എല്ലാ കള്ളന്മാർക്കും എന്തുകൊണ്ടാണ് മോദി എന്ന കുടുംബ പേരുണ്ടാകുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. ഇത് തനിക്കും മോദി സമുദായത്തിനും ആകെ മാനഹാനി വരുത്തുന്നതാണ് എന്നാണ് പൂർണേഷ് മോദി തൻ്റെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതാണ് കോടതി അംഗീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് അയോഗ്യതാ ഭീഷണി വരെ ഉയർത്തുന്നതാണ് ഈ വിധി എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ വിചാരണ കോടതി വിധിയിൽ അപ്പീൽ, രാഹുൽ ഗാന്ധി നൽകുന്ന അപ്പീൽ മേൽക്കോടതി ശരിവെക്കില്ല എങ്കിൽ അദ്ദേഹത്തിന് വലിയ ഭീഷണി തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകും. ഇതടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തുകയാണ്. ഇതിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള ആദ്യ തീരുമാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വിധി നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്നും ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടും എന്നും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും ഈ വിധി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. രാവിലെ 9 മണിക്ക് സൂറത്തിൽ വിധി കേൾക്കുന്നതിനായി രാഹുൽ നേരിട്ട് ഇറങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനായി 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളും സൂറത്തിൽ എത്തിയിരുന്നു. ഷേറി ഹിന്ദുസ്ഥാൻ എന്ന് കാണിക്കുന്ന പ്ലക്കാർഡുകളും കൂടാതെ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ധാർഷ്ട്യത്തിന് മുന്നിൽ കോൺഗ്രസും രാഹുലും മുട്ടുമുടക്കില്ല. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ, വിധിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും, തലകുനിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. സത്യമാണ് തന്റെ മതം എന്ന് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റും അല്പസമയം മുമ്പ് പുറത്തു വന്നു. മോദി സമുദായത്തിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാണ് കേസ്. കർണാടകയിലെ കോലാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലായിരുന്നു വിവാദ പരാമർശം. ഐ പി സി 499 വകുപ്പ് പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കുറ്റം ചുമത്തിയത്. ഐ പി സി 499 വകുപ്പ് അനുസരിച്ച് അപകീർത്തികരമായ പരാമർശം ബോധപൂർവം നടത്തുക, വാക്കുകൾ കൊണ്ടോ എഴുതുകയോ ആംഗ്യമായോ മറ്റെന്തെങ്കിലും ദൃശ്യമായോ കാണിക്കുക, പ്രസിദ്ധീകരിക്കുക, ഇതെല്ലാം കുറ്റമാണ്. പൊതുജന താൽപ്പര്യമുള്ളതെങ്കിൽ അപകീർത്തികരമെങ്കിലും പുറത്തുവിടാം. ഒരു പൊതുപ്രവർത്തകന്റെ പൊതു ഇടത്തിലെ മോശം പ്രവൃത്തിയാണെങ്കിൽ തുറന്നുകാട്ടാം. പൊതുപ്രവർത്തകൻ പൊതുജനത്തെ ബാധിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് പറയുന്നത് അപകീർത്തികരമാകില്ല.
കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപകീർത്തികരമല്ല. അപകീർത്തികരമായ പരാമർശവുമായി ബന്ധപ്പെട്ട് 2016 സുബ്രഹ്മണ്യം സ്വാമി നൽകിയ കേസിൽ സുപ്രീംകോടതിയുടെ നിർണായക വിധിയുണ്ട്. പൊതുപ്രവർത്തകർ പൊതുപ്രവർത്തകരെക്കുറിച്ച് പറയുന്നത് അപകീർത്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആർക്കും എന്തും പറയാൻ കഴിയില്ല. ക്രിമിനൽ മാനനഷ്ടക്കേസുകൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരില്ല. ഒരാളുടെ അന്തസ് കാത്തു സൂക്ഷിക്കുക എന്നത് അടിസ്ഥാനപരമായ അവകാശമാണ് എന്നായിരുന്നു സുപ്രീംകോടതി വിധി. ന്യൂസ് ഡെസ്ക് 24. നിയമസഭാ സംഘർഷക്കേസിൽ സർക്കാരിന് തിരിച്ചടി. വാച്ചൻവാടംഗത്തിന്റെ കൈക്ക് പൊട്ടലില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. ഇതോടെ പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെ ചുമത്തിയ ജാമ്യമില്ലാ വകുപ്പ് ഒഴിവാക്കാനാണ് സാധ്യത. അതിനിടെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചുവെന്ന സച്ചിൻ ദേവ് എംഎൽഎക്കെതിരായ കെ കെ രമയുടെ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് പോലീസ്. വനിതാ വാച്ചാൻവാടിന്റെ വലതുകൈ മുട്ടിന് പൊട്ടലുണ്ടെന്ന പരാതിയിലാണ് കണ്ടാലറിയാവുന്ന 5 MLA ഉൾപ്പെടെ 12 പേർക്കെതിരെ പോലീസ് കേസെടുത്തത്. ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതുൾപ്പെടെ 3 ജാമ്യമില്ലാ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തിയിരുന്നു. എന്നാൽ വാച്ചാൻവാടിന്റെ കൈമുട്ടിന് പൊട്ടലില്ല എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. ഇതോടെ ജാമ്യമില്ലാ വകുപ്പായ ഇന്ത്യൻ ശിക്ഷാ നിയമം 326 ഒഴിവാക്കാനാണ് നീക്കം. ഡോക്ടർമാരുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് മ്യൂസിയം പോലീസ് അറിയിച്ചു. അതേസമയം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെ 2 ജാമ്യമില്ലാ വകുപ്പുകൾ പ്രതിക്കെതിരെ നിലനിൽക്കുമെന്ന് പോലീസ് പറയുന്നു. സച്ചിൻ ദേവ് സമൂഹമാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയെന്ന കെ കെ രമയുടെ പരാതിയിൽ കേസെടുക്കുന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. മാനനഷ്ടപരിധിയിൽ വരുന്നതിനാൽ കോടതിയാണ് കേസ് പരിഗണിക്കേണ്ടതെന്നാണ് വിലയിരുത്തൽ. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കോടതിയെ സമീപിക്കുമെന്നും കെ കെ രമ പറഞ്ഞു. ഞാൻ കൊടുത്ത കേസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. സൈബർ സെല്ലിൽ നിന്നായാലോ അതിക്രമത്തിന്റെ എന്റെ പരിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിന്റെ കാര്യത്തിലും ഒന്നും വളരെ വ്യക്തമായി കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് അത് അന്വേഷിക്കാത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടത് ഇനി കൂടുതൽ എങ്ങനെ അത് മുന്നോട്ട് പോകും എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കെ കെ രമ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലും കാര്യമായ തുടർ നടപടി എടുത്തിട്ടില്ല. അതേസമയം സംഘർഷ കേസുകളിലെ തുടർ നടപടികൾക്ക് നിയമസഭാ സെക്രട്ടറിയുടെ അനുമതിയും വൈകുകയാണ്. 24 തിരുവനന്തപുരം. നിയമസഭയിൽ പ്രതിപക്ഷം സഭ്യേതരമായി പെരുമാറിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി ഇരിക്കുന്ന പദവിക്ക് നിരക്കാത്ത പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും വി ഡി സതീശൻ ആരോപിച്ചു. ആകാശവാണിയെ പോലെയാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത്. ബ്രഹ്മപുരം വിഷയത്തിൽ മുഖ്യമന്ത്രിയും CPM നേതാക്കളും പ്രതിക്കൂട്ടിലാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഞങ്ങൾ ഏത് തരത്തിലാണ് സഭ്യേതരമായി പെരുമാറിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. മാത്രമല്ല വാച്ചാൻവാർഡിനെ വനിതാ വാച്ചാൻവാർഡിനെ വരെ ക്രൂരമായി പ്രതിപക്ഷാംഗങ്ങൾ ആക്രമിച്ചു എന്നുള്ള പച്ച കള്ളമാണ് മുഖ്യമന്ത്രി ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് പ്രസംഗിക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ പദവിയുടെ മാന്യത പോലും പുലർത്താതെയുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. മാലിന്യം കുന്നുകൂടാൻ കാരണം ടോണി ചുമ്മണി മേയറായിരുന്ന കാലത്ത് കരാർ ലഭിച്ച GJ EcoPower എന്ന കമ്പനി കാരണമാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് KPCC ജനറൽ സെക്രട്ടറി N. വേണുഗോപാൽ. തന്റെ മരുമകന്റെ കമ്പനിക്ക് സോണ്ട ഇൻഫ്രാടെക് ഉപകരാർ നൽകിയെന്നത് തെളിയിക്കാനും N. വേണുഗോപാൽ വെല്ലുവിളിച്ചു. അതേസമയം വേണുഗോപാലിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് ടോണി ചമ്മണി പറഞ്ഞു. ബ്രഹ്മപുരം കത്തിത്തീർന്നിട്ടും കോൺഗ്രസിനുള്ളിലെ തീയും പുകയും അടങ്ങുന്നില്ല. ബ്രഹ്മപുരത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം മുൻ മേയർ ടോണി ചമ്മണിയാണെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് N. വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്. GJ EcoPower എന്ന കമ്പനിക്കായിരുന്നു ടോണി ചമ്മണിയുടെ കാലത്തെ മാലിന്യ സംസ്കരണത്തിനുള്ള കരാർ. ഈ കമ്പനി ബ്രഹ്മപുരത്ത് എന്താണ് ചെയ്തതെന്ന് N. വേണുഗോപാൽ. ടോണി ചമ്മണി ആയിരുന്നു അന്ന് മേയർ. അന്നത്തെ ഭരണകൂടത്തിന്റെ മുന്നിൽ എങ്ങനെ GJ കമ്പനി വന്നു, അല്ലെങ്കിൽ എങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ GJ കമ്പനി വന്നു എന്നൊന്നും എനിക്കറിയില്ല. ബ്രഹ്മപുരം പ്ലാന്റിന്റെ കാര്യത്തിനകത്ത് ഈ GJ ക്കുള്ള താല്പര്യം ഏത് കോൺഗ്രസ് നേതാവിന്റെ താല്പര്യമാണെന്ന് എനിക്കറിയില്ല. GJ EcoPower മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട യാതൊരു പരിജ്ഞാനവുമില്ല. ഇപ്പോൾ തന്റെ മരുമകനെതിരായാണ് ആരോപണം. മരുമകനു വേണ്ടി സോണ്ട ഇൻഫ്രാടെക് ഉപകരാർ നൽകിയെന്നത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് തനിക്കെതിരായ ഗൂഢാലോചനയെന്നും N. വേണുഗോപാൽ. ഇപ്പോൾ ഒരു പുതിയ തലമുറ ഈ രംഗത്ത് എനിക്കെതിരായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ. എന്തിനാണ് അതിന്റെ പിന്നിലുള്ള വികാരം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ആ കോൺഗ്രസ് നേതാവ് ഇത്തരം ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് ഇപ്പോൾ ഇത് വളർന്ന് ഇത് ചെയ്തിട്ട് അവസാനിപ്പോ എന്റെ മരുമകന്റെ ഇതിൽ വന്നേക്കുന്നത്.
വിഷയങ്ങളെല്ലാം നേതാക്കളെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും പാർട്ടിക്ക് പരാതി നൽകുമെന്നും എൻ വേണുഗോപാൽ 24നോട് പറഞ്ഞു. അതേസമയം വേണുഗോപാലിന്റെ ആരോപണങ്ങളോട് ഒന്നും പ്രതികരിക്കാനില്ലെന്ന് ടോണി ചമ്മണി വ്യക്തമാക്കി. ശ്രീജി ശ്രീകുമാരൻ, 24 കൊച്ചി. ബ്രഹ്മപുരം വിഷയത്തിൽ ബി ജെ പി നാടകം കളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സി പി ഐ എമ്മിനെ രക്ഷിക്കാനാണ് അഴിമതിയിൽ യു ഡി എഫിനും പങ്കുണ്ടെന്ന് ആരോപിക്കുന്നത്. ബ്രഹ്മപുരം വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് 7 ചോദ്യങ്ങളും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. 32 കോടി രൂപയുടെ അഴിമതിയും വെട്ടിപ്പുമാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ബയോ മൈനിങ്ങിന് ഈ സോണ്ട കമ്പനിക്ക് കരാറ് കൊടുത്തതിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 7 ചോദ്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ മതിയാവും. നിയമസഭയിലോ പറയില്ല, പുറത്തും പറയില്ല എന്നുള്ള സ്ഥിതിയാണ്. അസുഖകരമായ ഒരു ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ ആകാശവാണിയായി പെരുമാറുകയാണ് മുഖ്യമന്ത്രി എപ്പോഴും. Rule 300 ആകാശവാണി. ഒന്ന്, പ്രളയത്തിന് ശേഷം 2019 മുഖ്യമന്ത്രിയും മന്ത്രിമാരും നെതർലൻഡ്സ് സന്ദർശിച്ചപ്പോൾ ഈ സോണ്ട കമ്പനിയുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളിൽ ബയോ മൈനിങ് വേസ്റ്റ് ടു എനർജി പദ്ധതികളുടെ നടത്തിപ്പ് കരാർ ഈ സോണ്ട കമ്പനിക്ക് ലഭിച്ചത് എങ്ങനെയാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പരാതി പിൻവലിക്കാൻ സമ്മർദ്ദമെന്ന് യുവതിയുടെ കുടുംബം. ആശുപത്രി ജീവനക്കാരിൽ ചിലർ മോശമായി സംസാരിച്ചെന്നും പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെന്നും യുവതിയുടെ ഭർത്താവ് 24നോട് പറഞ്ഞു. വിഷയത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് യുവതി പരാതി നൽകി. ഇതിനിടെ ആരോപണ വിധേയരെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്താൻ തീരുമാനമായി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ ICU വെച്ച് അറ്റൻഡർ MM ശശീന്ദ്രൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പിന്നീട് ആശുപത്രിയിലെ വാർഡിലേക്ക് മാറ്റിയ യുവതിക്ക് കേസിൽ നിന്ന് പിന്മാറാൻ ശക്തമായ സമ്മർദ്ദമുണ്ടായതായി കുടുംബം ആരോപിക്കുന്നു. ഔദ്യോഗിക വേഷത്തിലെത്തിയ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്നും പണം വാഗ്ദാനം ചെയ്തെന്നും യുവതിയുടെ ഭർത്താവ് 24നോട് പറഞ്ഞു. ഭീഷണിപ്പെടുത്തുന്നതായി ചൂണ്ടിക്കാട്ടി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പരാതി നൽകിയതായും പരാതിക്കാരിയുടെ ഭർത്താവ്. ഞങ്ങളോട് പിൻപറ്റിക്കാനൊരു പറഞ്ഞു കേസ്, അതിന് വേണേ കോൺഫിഡൻസ് തരാമോ? പിന്നെ ഭാര്യയോട് പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കര രീതിയിലാണ് സംസാരിച്ചത്, എന്താ ചെയ്യാന്ന് പറഞ്ഞാല് സ്ത്രീയോട് പറഞ്ഞ രീതിയിലല്ല അവർ തന്നെ പറഞ്ഞു. സ്ത്രീകളാണ് വന്ന് പറയണത്. പിന്നെ ബീസണിന്റെ സ്വരാണല്ലോ അവര് സംസാരിച്ചത്. അതേസമയം പരാതി ലഭിച്ചതായി സ്ഥിരീകരിച്ച സൂപ്രണ്ട് വാർഡിൽ സുരക്ഷ ശക്തമാക്കി. ഇനി മറ്റു ജീവനക്കാരും വാർഡിലേക്ക് എത്തില്ലെന്ന് സൂപ്രണ്ട് യുവതിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പരാതി പോലീസിനും കൈമാറി. ആരോപണ വിധേയരെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പരാതി പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കുള്ള ജീവനക്കാർക്ക് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനിടെ ആശുപത്രിയിൽ ഇരക്കി നേരം നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ഉപരോധിച്ചു. 24 കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയവരെ കണ്ടെത്താൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. റിപ്പോർട്ട് കിട്ടി 24 മണിക്കൂറിനകം നടപടി സ്വീകരിക്കുമെന്ന് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KG സതീഷ് കുമാർ പറഞ്ഞു. ശ്രീകാന്ത്, വാർത്തയുടെ വിവരങ്ങളുമായി ശ്രീകാന്ത്. ഈ സമിതിയിൽ ആരൊക്കെയുണ്ട്? എപ്പോൾ സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം? മെഡിക്കൽ കോളേജ് നേതൃത്വത്തിലാണ് ഈ യുവതിയെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയവരെ കണ്ടെത്താനായി ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഈ വാർഡിലേക്ക് എത്തി യൂണിഫോം ഇട്ട ആളുകളാണ് വാർഡിലേക്ക് എത്തി സ്വാധീനിക്കാൻ ശ്രമം നടത്തിയത് എന്നാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ള പരാതി. അതാരാണ് എന്ന് അദ്ദേഹത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിനായാണ് 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. ഈ 3-അംഗ സമിതി നിരന്തരമായി തന്നെ ഈ വിഷയത്തിൽ പരിശോധന നടത്തും. ശേഷം റിപ്പോർട്ട് സൂപ്രണ്ടിന് സമർപ്പിക്കും. തുടർന്നായിരിക്കും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവരെ അന്വേഷണ വിധേയമായി ചുമതലകളിൽ നിന്നും മാറ്റി നിർത്താനും സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകാനും നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KG സജിത് കുമാറാണ് ഇത് സംബന്ധിച്ച് ഉറപ്പ് ഇപ്പോൾ പ്രതിഷേധം നടത്തിയവർക്ക് നൽകിയത്. അതേ മാധ്യമങ്ങളോടും ഇക്കാര്യം തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. ശരി, ശ്രീകാന്താണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വാരിസ് ദേ പഞ്ചാബ് നേതാവ് അമൃത്പാൽ സിംഗിനെതിരായ നടപടിക്കെതിരെ സാൻഫ്രാൻസിസ്കോയിലെയും ലണ്ടനിലെയും ഇന്ത്യൻ കൌൺസിലേറ്റിലേക്ക് ഖലിസ്ഥാൻ അനുകൂലികളുടെ പ്രതിഷേധം. അമേരിക്കയിലെ ഇന്ത്യൻ കൌൺസിലേറ്റിലേക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. അമൃത്പാലിനായി മഹാരാഷ്ട്രയിലും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അമൃത്പാൽ സിംഗിനെതിരായ നടപടി തുടരുന്നതിനിടെയാണ് സാൻഫ്രാൻസിസ്കോയിലെയും ലണ്ടനിലെയും ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് ഖാലിസ്ഥാൻ അനുകൂലികൾ പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കോൺസുലേറ്റിന് മുന്നിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഞായറാഴ്ച ലണ്ടനിലെ ഇന്ത്യൻ എംബസിയിലേക്ക് ഖാലിസ്ഥാൻ അനുകൂലികൾ നടത്തിയ പ്രതിഷേധത്തിനിടെ
ദേശീയ പതാകയെ അപമാനിച്ച സംഭവത്തിൽ ഇന്ത്യ ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചിരുന്നു. അതിനിടെ ആറാം ദിവസവും അമൃത്പാലിനായി തെരച്ചിൽ തുടരുകയാണ്. അമൃത്പാലിന്റെ മാതാവിനെയും സഹോദരിയെയും പോലീസ് ചോദ്യം ചെയ്തു. അമൃത്പാൽ സിംഗ് പോലീസിനെ വെട്ടിച്ച് മഹാരാഷ്ട്രയിലേക്ക് കടന്നതായാണ് സൂചന. മുംബൈയിൽ പോലീസിന് ജാഗ്രതാ നിർദ്ദേശം നൽകി. അതിർത്തികളിൽ പരിശോധന ശക്തമാക്കുകയും സംസ്ഥാനത്തിന് അകത്തേക്കും പുറത്തേക്കും പോകുന്നവർക്കായി നിരീക്ഷണവും ആരംഭിച്ചു. 24 ഡൽഹി. സ്വപ്ന സുരേഷിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി PWC അസോസിയേറ്റ് ഡയറക്ടർ പ്രതാപ് നായർ ED മുന്നിൽ വീണ്ടും ഹാജരായി. കഴിഞ്ഞ ദിവസവും ED പ്രതാപ് നായരുടെ മൊഴി എടുത്തിരുന്നു. നിയമനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് ED അന്വേഷിക്കുന്നത്. അതിനിടെ ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസിൽ അറസ്റ്റിലായ യൂണിടാക് MD സന്തോഷീപ്പന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കലൂർ PMLA കോടതിയിൽ ഉച്ചയോടെ സന്തോഷീപ്പനെ ഹാജരാക്കും. കേസ് അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ED സന്തോഷീപ്പനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. പിടികൂടാൻ ഒരുക്കങ്ങൾ പുരോഗമിക്കുമ്പോൾ ദൗത്യമേഖലയിൽ നിന്നും അകന്ന അരിക്കൊമ്പൻ കാട്ടാന. പെരിയ കനാൽ എസ്റ്റേറ്റ് മേഖലയിൽ തന്നെ തുടരുകയാണ് കൊമ്പൻ. ശനിയാഴ്ചയോടെ സിമന്റ് പാലം, 301 കോളനി എന്നിവിടങ്ങളിലേക്ക് ആനയെ എത്തിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. സ്ഥിതിഗതികൾ വിലയിരുത്താൻ വനമന്ത്രി AK ശശീന്ദ്രൻ ശനിയാഴ്ച ചിന്നക്കനാലിലെത്തും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെരിയ കനാൽ എസ്റ്റേറ്റ് മേഖലയിലാണ് അരിക്കൊമ്പൻ. ഇവിടെ നിന്ന് ആനത്താര വഴി ആനയിറങ്കൽ ഡാമും മുറിച്ചു കടന്നു വേണം മയക്കുവെടി വെക്കാൻ കരുതുന്ന 301 കോളനിയുടെ പരിസരത്തേക്ക് എത്താൻ. ഇത് കിലോമീറ്ററുകൾ ദൂരം വരും. എന്നാൽ താഴെ ഇറങ്ങാതെ പെരിയ കനാൽ എസ്റ്റേറ്റിൽ തന്നെ തുടരുകയാണ് അരിക്കൊമ്പൻ. അങ്ങനെ ഞങ്ങളുടെ ഒരു ആറംഗ സംഘമുണ്ട്. അങ്ങനെ എല്ലാവരും ദിവസം നമ്മുടെ സുപ്രീം ഓഫീസ് പറയുന്ന പോലെ അപ്പോൾ നമ്മൾ നിരീക്ഷണത്തിലാണ്. ദിവസം ഇതിനെ വന്ന് കാണണം, റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ ഇറങ്ങിപ്പോയിട്ട് വീണ്ടും രാത്രി തന്നെ റോഡ് മറിച്ച് കയറുന്ന മേലിൽ കയറിയിട്ടുണ്ട്. ദൗത്യ ദിവസമാകുമ്പോഴേക്കും ആനയെ പടക്കം പൊട്ടിച്ച് മയക്കുവെടി വെക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ വനമന്ത്രി AK ശശീന്ദ്രൻ ശനിയാഴ്ച ചിന്നക്കനാലിലെത്തും. അതേസമയം ദൗത്യത്തിന്റെ ഭാഗമാകേണ്ട കുഞ്ചു, കോന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകൾ നാളെയെ വയനാട്ടിൽ നിന്ന് പുറപ്പെടും. 25 മോക്ഡ്രിൽ നടത്തി 26 ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ അരിക്കൊമ്പനെ മയക്കുവെടി വെക്കും. ദൗത്യം നടക്കുന്ന ഞായറാഴ്ച ദിവസം ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്ന് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് ജനപ്രതിനിധികൾ വീടുകൾ കയറിയുള്ള ബോധവൽക്കരണം ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മുരളിക്കൊപ്പം സുദിഷാ ധർമ്മൻ, 24 ഇടുക്കി. തൃശൂർ പാലപ്പള്ളിയിൽ ഇന്നും കാട്ടാനക്കൂട്ടം. കാട്ടാന ഓടിച്ച തോട്ടം തൊഴിലാളിക്ക് വീണ് പരുക്കേറ്റു. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ പ്രസാദിനാണ് പരുക്കേറ്റത്. പാലപ്പിള്ളി പിള്ളപ്പാറയിൽ രാവിലെ 7 മണിയോടെയായിരുന്നു ആനയുടെ ആക്രമണം. പിള്ളപ്പാറയിൽ വെച്ച് കാട്ടാനാക്രമിക്കാൻ ഓടിയെടുക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ താഴെ വീണ ടാപ്പിംഗ് തൊഴിലാളിയായ പ്രസാദിന് പരുക്കേൽക്കുകയായിരുന്നു. തോട്ടത്തിലെ 89 ഫീൽഡിൽ 15 കാട്ടാനകളാണ് തമ്പടിച്ചിരിക്കുന്നത്. റമ്മ മറിഞ്ഞു കിടക്കുന്നു. ഞങ്ങൾ പോകാൻ നേരത്ത് രണ്ടുപേരെ പൊക്കിയപ്പോഴത്തേന് പുറകുന്ന അലർക്കുണ്ടാൻ വരികയായിരുന്നു. ഞങ്ങൾ രണ്ടു വഴിക്കൂടെ ഓടി ഞാൻ ചെന്ന് ഒരു മരത്തിലടിച്ച് വീഴുകയായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുടെ അടുത്തേക്ക് ആന തിരിഞ്ഞ് എൻ്റെ അവൻ ഓടി അറോടെ തന്നെ പോയി. അതുകൊണ്ട് അങ്ങനെ ആൻ തിരിഞ്ഞു പോകുമായിരുന്നു. കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ വനം വകുപ്പ് ശ്രമം തുടരുകയാണ്. ഒരാഴ്ചക്കിടയിൽ ഇവിടെ മാത്രം കാട്ടാനകളുടെ മുന്നിൽപ്പെട്ട് വീണ് പരിക്കേറ്റത് ദമ്പതികളടക്കം 6 പേർക്കാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങി തമ്പടിച്ച കാട്ടാനകൾ കാട് കയറാൻ കൂട്ടാക്കാത്തതിനാൽ തോട്ടം തൊഴിലാളികൾക്ക് റബ്ബർ വെട്ടാനടക്കമുള്ള പണികൾ നടത്താനും കഴിയാത്ത അവസ്ഥയാണ്. കുങ്കിയാനെ കൊടുന്ന് കുങ്കിയാന വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ കാട്ടാനന്റെ ശല്യം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് വെറുതെ കുറെ പ്രാസനങ്ങൾ നടത്തിയെന്നല്ലാണ്ട് ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായില്ല. മാസങ്ങളായി കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യമുള്ള മേഖലയാണ് പാലപ്പിള്ളി. 24 തൃശൂർ. കൊല്ലം ആര്യങ്കാവിൽ എസ്റ്റേറ്റ് ജീവനക്കാരനെ കാട്ടാന കുത്തി പരിക്കേൽപ്പിച്ചു. ഹാരിസൺ എസ്റ്റേറ്റിലെ പമ്പ് ഓപ്പറേറ്ററായ സോപാലിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ സോപാലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളും തുടർച്ചയായ 8-ാം ദിവസവും സ്തംഭിച്ചു. രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ നടത്തിയ സമവായ നീക്കവും ഫലം കണ്ടില്ല. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അതിനിടെ അദാനിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉടൻ ഉണ്ടാകുമെന്ന് ഹിൻഡൻബർഗ് വ്യക്തമാക്കി. സഭാ നടപടികൾ തുടർച്ചയായി സ്തംഭിക്കുന്ന സാഹചര്യത്തിൽ രാജ്യസഭാ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു. ഉപരാഷ്ട്രപതി നേരത്തെ വിളിച്ച 2 യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ സഭ സമ്മേളിച്ച് നിമിഷങ്ങൾക്കകം തന്നെ ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലുണ്ടായി.
മാപ്പ് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പി. രാഹുൽ മാപ്പ് പറയില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. അദാനി വിവാദത്തിൽ ജെ പി സി അന്വേഷണം വേണമെന്ന ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷവും ബഹളം വെച്ചു. ഇതോടെ ഇരുസഭകളും 2 മണിവരെ പിരിഞ്ഞു. ജെ പി സി അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ ഇന്നും അടിയന്തര പ്രമേയ നോട്ടീസുകൾ നൽകിയിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ പരാമർശത്തിൽ ചട്ടലംഘനം ആരോപിച്ച് കോൺഗ്രസ് ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ചർച്ച ചെയ്യാൻ എൻ സി പി തലവൻ ശരത് പവാർ വിളിച്ച യോഗം വൈകിട്ട് ഡൽഹിയിൽ ചേരും. പ്രചരണത്തിനിടെ നടത്തിയ പരാമർശത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് സി ബി ഐ ഡയറക്ടർക്ക് കത്ത് നൽകി. 24 ഡൽഹി. സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തി മന്ത്രി എം ബി രാജേഷ്. നഗരങ്ങളിൽ കെട്ടിട നിർമ്മാണത്തിന് അപേക്ഷിച്ചാൽ ഉടനടി പെർമിറ്റ് ലഭ്യമാകും. പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. വസ്തുനികുതിയും പരിഷ്കരിക്കും. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് കിട്ടാൻ കാലതാമസമുണ്ടെന്ന പരാതിയെ തുടർന്നാണ് പുതിയ പരിഷ്കാരം. 300 ചതുരശ്ര മീറ്റർ വരെയുള്ള ചെറുകിട കെട്ടിട നിർമ്മാണങ്ങൾക്ക് അപേക്ഷിച്ചാൽ ഉടൻ പെർമിറ്റ് ലഭ്യമാക്കും. ഓൺലൈൻ വഴി സ്വയം സാക്ഷ്യപ്പെടുത്തി അപേക്ഷ നൽകിയാലും പെർമിറ്റ് ലഭ്യമാകും. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യം തീരുമാനം നടപ്പിലാവുക. പരിശോധന പൂർണ്ണമായിട്ടും നേരിട്ടുള്ള മാനുവലായിട്ടുള്ള പരിശോധനയായിരിക്കില്ല. സിസ്റ്റം തന്നെ പരിശോധിച്ച് സിസ്റ്റം ജനറേറ്റഡ് പെർമിറ്റ് കൊടുക്കുക. ബിൽഡിംഗ് പെർമിറ്റ് ഫീസിൽ വർധനയുണ്ടാവും. നിരക്ക് പിന്നീട് നിശ്ചയിക്കും. മറ്റ് നഗരസഭകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലേത് വളരെ കുറവാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളൊരു 6-7 നഗരസഭകളുടെ പെർമിറ്റ് ഫീസ് നിരക്കുകൾ പരിശോധിച്ചു. അതിലേറ്റവും കുറവായി കണ്ടത് കോയമ്പത്തൂർ നഗരസഭയുടേതാണ്. അത് സ്ക്വയർ മീറ്ററിന് 563 രൂപയാണ്. കെട്ടിടങ്ങളുടെ നിലവിലുള്ള വസ്തുനികുതി 5% വർദ്ധിപ്പിക്കാനും തീരുമാനമായി. അതേസമയം സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന 60 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് വസ്തുനികുതി ഒഴിവാക്കി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കാര്യക്ഷമതയുടെ അടിസ്ഥാനത്തിൽ റേറ്റിംഗ് നടപ്പിലാക്കാനും തീരുമാനമായി. പരാതി പരിഹാരത്തിനായി സ്ഥിരം അദാലത്തുകളും രൂപീകരിക്കും. മാലിന്യ സംസ്കരണ രംഗത്ത് ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് ഇടപെടാനാണ് സർക്കാർ തീരുമാനം. പുതിയ തീരുമാനങ്ങൾ April 1 മുതൽ നടപ്പിലാകും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ചീഫ് ആർക്കിടെക്ട് ഓഫീസിൽ മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ മിന്നൽ പരിശോധന. ഓഫീസിൽ ആളില്ലെന്ന പരാതിയെ തുടർന്നാണ് മന്ത്രി പരിശോധന നടത്തിയത്. ആവശ്യപ്പെട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടും രേഖകൾ കിട്ടാത്തതിൽ മന്ത്രി ക്ഷുഭിതനായി. പാർക്കുമായി പഞ്ചിംഗ് ബന്ധിപ്പിക്കാത്തതിൽ മന്ത്രി അതൃപ്തി രേഖപ്പെടുത്തി. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ സുതാര്യത വരുത്തണമെന്നും ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം ഫലപ്രദമല്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പഞ്ചിംഗ് സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് വേണം. അത് ആരെ ചുമലപ്പെടുത്തി എടുക്കാൻ? അല്ല, അത് പെട്ടെന്ന്, ഇനിയിപ്പോൾ അതിൽ വേറെ ഇതില്ല. പഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റും കൊണ്ട് വരട്ടെ. അത് കുറേ നേരമായില്ലേ? എന്താ ഇതിനൊക്കെ ഇത്ര താമസം? മെസ്സി മരണം അത് മരണത്തിന് പോയിക്കോട്ടെ, പക്ഷെ പഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാൻ നമ്മൾ ഇത് ഒച്ച് ഇതിലും വേഗത്തിലും നീങ്ങലേ. ക്യാഷ്വൽ ലീവ് രജിസ്റ്റർ ഞാൻ വന്നിട്ടിപ്പോൾ 15 മിനിറ്റായി. 15 മിനിറ്റായിട്ടും അത് ഹാജരാക്കാത്തത് എന്താണ്? അതെന്താ ഇത്ര താമസം? ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ആൾ ജീവനക്കാരെ കുത്തി പരുക്കേൽപ്പിച്ചു. കൃഷ്ണപുരം സ്വദേശി ദേവരാജനാണ് സെക്യൂരിറ്റി ജീവനക്കാരനെയും ഹോംഗാർഡിനെയും കത്രികയ്ക്ക് കുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ഹോംഗാർഡ് വിക്രമനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. കാലിലെ മുറിവിന് ചികിത്സ തേടിയാണ് ദേവരാജൻ ആശുപത്രിയിലെത്തിയത്. നഴ്സ് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായ ഇയാൾ നഴ്സിംഗ് റൂമിൽ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കത്രികയെടുത്ത് നഴ്സുമാരെയും ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി. തടയാനെത്തിയ കായംകുളം പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് വിക്രമനെ ദേവരാജൻ കത്രിക ഉപയോഗിച്ച് വയറ്റിൽ കുത്തിവീഴ്ത്തി. ഇത് തടയാൻ ശ്രമിച്ച സെക്യൂരിറ്റി ജീവനക്കാരൻ മധുവിന്റെ കൈക്കും കുത്തേറ്റു. കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ 2 പോലീസുകാർക്കും പരിക്കേറ്റു. ദേവരാജനെ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ നിന്ന് കാണാതായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും പോലീസ് ഇത് സ്ഥിരീകരിക്കുന്നില്ല. നിലവിൽ ഇയാൾ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിലാണ്. ജീവനക്കാരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും സമരത്തിലാണ്. ഡോക്ടർമാർ ഒ പി നിർത്തിവെച്ചാണ് സമരം ചെയ്യുന്നത്. 24 ആലപ്പുഴ.
അഴിമതിക്കേസിലെ ഉദ്യോഗസ്ഥനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിന് പ്രതി ചേർത്ത DYSP വീട്ടിലെ റെയ്ഡിനിടെ മുങ്ങി. വിജിലൻസ് സ്പെഷ്യൽ സെൽ DYSP വേലായുധൻ നായരാണ് കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്ന് മുങ്ങിയത്. കുടുംബം പരാതി നൽകാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല. അറസ്റ്റ് ഭയന്നാകാം മുങ്ങിയതെന്ന് പോലീസ് അറിയിച്ചു. ജാർഖണ്ഡിൽ 4 ദിവസം പ്രായമായ കുഞ്ഞിനെ പോലീസുകാർ ചവിട്ടിക്കൊലപ്പെടുത്തിയതായി ആരോപണം. പ്രതിയെ തെരഞ്ഞെത്തിയ പോലീസ് നിലത്ത് കിടത്തിയിരുന്ന കുഞ്ഞിനെ ചവിട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം. പോലീസ് എത്തിയപ്പോൾ കുഞ്ഞിനെ വീട്ടിലാക്കി മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടു എന്നാണ് ആരോപണം. സംഭവത്തിൽ 6 പോലീസുകാർക്കെതിരെ കേസെടുത്തു. കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ പരാതിയിലാണ് നടപടി. തൃശൂർ ചിച്ചിലപ്പള്ളി പിഷാരത്ത് മാലതി പിഷാരസ്യാർ അന്തരിച്ചു. തൃപ്പൂണിത്തുറ തുളസി സോപാനം ഫ്ളാറ്റിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ തൃപ്പൂണിത്തുറ ശ്മശാനത്തിൽ നടക്കും. മക്കൾ ലീല, രാധ, രമ, രാജൻ, ഫ്ളവേഴ്സ് 24 CFO ഋഷികേഷ് പിഷാരടി മരുമകനാണ്. ഉച്ചവാർത്തയുടെ സമയം പൂർത്തിയാവുകയാണ്.